നിപ വൈറസ് നിയന്ത്രണ വിധേയമാകുന്നു എന്ന ആശ്വാസ വാർത്ത കോഴിക്കോട് നിന്നും വരുന്നു. പുതിയ കേസുകളില്ല, പുതിയതായി ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ചെറുവണ്ണൂർ സ്വദേശിയെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെ കൂടി ആശുപത്രിയിൽ നിക്ക് മാറ്റിയിട്ടുണ്ട്. കേന്ദ്ര സംഘം വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ്. തിങ്കളാഴ്ച കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളുടെ അവസ്ഥ സ്റ്റേബിൾ ആണെന്നും പേടിക്കാനില്ലെന്നും ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടു വരുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് കണ്ടെയ്ൻമെന്റ് സോണിലുള്ള NIT ക്ലാസുകളും പരീക്ഷയും നടത്തുന്ന കാര്യങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വീണ ജോർജ് അറിയിച്ചു. അതുപോലെ 41 കേസുകൾ ഇന്ന് നെഗറ്റീവായി. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയായിരുന്ന ചെറുകാടുകളും വൻമരങ്ങളും നശിച്ചതോടെ അവ മനുഷ്യ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി മാറി. ഇതോടെ വവ്വാലുകളിൽ നിന്ന് രോഗാണു മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചു. കേരളത്തിൽ കശുമാവിൻ തോട്ടങ്ങൾ ഇല്ലാതായതും വീടുകളിനോട് ചേർന്ന് റംബൂട്ടാൻ തോട്ടങ്ങൾ വ്യാപിച്ചതും വവ്വാലുകൾ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചു. കോഴിക്കോട് 2 തവണയും നിപ വ്യാപനത്തിന് തുടക്കമിട്ട ജാനകിക്കാട് പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടമായി ചാകുന്നത് ഗൗരവപരമായി കാണണമെന്നും ഡോക്ടർമാർ നിരീക്ഷിക്കുന്നു. വവ്വാലുകളിൽ നിന്ന് നിപ വൈറസ് പന്നികളിലേക്ക് വ്യാപിച്ചേക്കാമെന്നതിന്റെ സൂചനയാണിത്. അങ്ങനെയെങ്കിൽ മലേഷ്യയിലുണ്ടായ പോലെ പന്നികളിലൂടെ നിപ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ജീവികളിൽ പലതരം പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാകട്ടെ, ഈ ജീവികളിൽ വസിക്കുന്ന വൈറസുകളിൽ ക്രമാതീതമായ വർധനമുണ്ടാക്കും. വൈറസിനോട് കൂടിയ ജീവികൾ കഴിക്കുന്ന പഴങ്ങളിലും ഇവയുടെ മൂത്രത്തിലും വൈറസുകൾ കൂടുതലായിരിക്കും. വവ്വാലുകളുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. ഇത്തരം നിരവധി സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ കൃത്യമായ നിരീക്ഷണത്തോടെ അതിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കോവിഡിനേക്കാളും കൂടുതൽ ഭീതി പരത്തുന്ന ഒരു വൈറസാണ് നിപ വൈറസ്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും മുൻകരുതലുകൾ എടുക്കുന്നതിൽ ആരും പിന്നോട്ട് പോകരുത്. അതുപോലെ തന്നെ വേണ്ട കരുതലുകളും മാസ്ക് ധരിക്കാനും ആരും മറക്കാതിരിക്കുക. അതുപോലെ കോഴിക്കോട് കണ്ടെയ്ൻമെന്റ് സോണിലുള്ള NIT പരീക്ഷകൾ നടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനം നടന്നുകൊണ്ടിരിക്കും.